You okay. പ്രിയപ്പെട്ട കുട്ടികൾ പതിനൊന്നാം ക്ലാസ് അക്കൗണ്ടൻസിയിലെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എട്ടാമത്തെ ചാപ്റ്റർ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ നാലാം ഭാഗത്തേക്കാണ് കിടക്കുന്നത് പുതിയ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് എല്ലാവരും ചെയ്ത് കാണുമല്ലോ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാമത്തെ കേസാണ് നമ്മൾ ചർച്ച ചെയ്തത് ഡ്യൂ ഡേറ്റ് വരെ ഡ്രോയർ ബില്ല് തൻ്റെ കൈവശം സൂക്ഷിക്കുന്ന രീതിയാണ് ഡ്യൂ ഡേറ്റിൽ ബില്ല് പ്രസൻ്റ് ചെയ്ത് ഡ്രോയർക്ക് പണം ലഭിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ളൊരു കേസായിരുന്നു അവിടെ നമ്മൾ കണ്ടു ഡ്രോയറുടെയും ഡ്രോയിയുടെയും ബുക്കിൽ ആവശ്യമായ ജേർണൽ എൻട്രീസ് എഴുതേണ്ടതുണ്ട് ഡ്രോയറുടെ ബുക്കിൽ ക്രെഡിറ്റ് സെയിൽസിൻ്റെയും ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കിട്ടുന്നതിൻ്റെയും ഡ്യൂ ഡേറ്റിൽ ബില്ലിൻ്റെ പണം ലഭിക്കുന്നതിൻ്റെയും ചാലൻഡ്രീസാണ് നമ്മൾ എഴുതിയിട്ടുണ്ടാവുക അതേസമയത്ത് ഡ്രോയിയുടെ ബുക്കിൽ ക്രെഡിറ്റ് പർച്ചേസിൻ്റെയും ബിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെയും അതിനെ സംബന്ധിച്ച് നമുക്ക് ഞാൻ ബിൽസ് പേയബിൾ ആണത് ആ ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെയും അവസാനമായിട്ട് രണ്ട് മാസം കഴിഞ്ഞാണ് നമുക്കറിയാം പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ടു മന്ത്സ് ബില്ലായിരുന്നു ആ എക്സാമ്പിളിൽ അതിൻ്റെ പണം ഡ്യൂ ഡേറ്റിൽ കൊടുക്കുന്നതിൻ്റെയും എൻട്രീസ് ആണ് അങ്ങനെ മൂന്ന് വിധം ജേൺ എൻട്രൈസ് ആയിരുന്നു ഡ്രോയറുടെയും ഡ്രോയിയുടെയും ബുക്കിൽ എഴുതേണ്ടിയിരുന്നത് എല്ലാവരും ഹോംവർക്ക് പോലെ ഇവ ചെയ്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് നൽകിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ബില്ലിൻ്റെ ഹോൾഡർ പണത്തിന് അത്യാവശ്യമുണ്ടെങ്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സംടൈംസ് ടൈംസ് വിനോ ദ ഹോൾഡർ ഓഫ് എ ബിൽ മേ റിക്വയർ ഇമ്മീഡിയറ്റ് ക്യാഷ് ഇൻ സച്ച് കേസസ് ഹി മേ ഡിസ്കൗണ്ട് ദ ബിൽ വിത്ത് ഹിസ് ബാങ്ക് ആൻഡ് ഒപ്റ്റൈൻ ദ എമൗണ്ട് അത്തരത്തിലൊരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാന്ന് പറയുന്നത് പണം പെട്ടെന്ന് അത്യാവശ്യമുണ്ടെങ്കിൽ കാലാവധി ഇവരെ കാത്തിരിക്കാതെ ആ ബില്ലുകൾ തൻ്റെ ബാങ്കിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം കൊമേഴ്സ്യൽ ബാങ്കുകൾ ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റി നൽകാറുണ്ട് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലുകൾ ഒരു ഏജൻസി സർവീസ് ആയിട്ട് നമ്മൾ ബാങ്കിങ്ങിൽ പഠിക്കുകയുണ്ടായി അപ്പോൾ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് പണം പെട്ടെന്ന് അത്യാവശ്യമുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റ് വരെ കാത്തിരിക്കാതെ ഒരു ബിസിനസ്സുകാരനെ ബാങ്കിൽ കൊണ്ടുപോയി ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യാം ഒരു ജനുവൻ ട്രേഡ് ട്രാൻസാക്ഷൻ റിസൾട്ടായിട്ടുള്ള ബില്ലുകൾ അല്ലെ ട്രേഡ് ബില്ലുകൾ തീർച്ചയായിട്ടും ബാങ്കുകൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് തന്നെയല്ല ബാങ്കുകൾക്ക് റീ ഡിസ്കൗണ്ട് സൗകര്യം അതിൻ്റെ പേരിൽ ലഭ്യമാണ് അപ്പോൾ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്തരത്തിൽ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്കുകൾ മുഴുവൻ തുകയും കൊടുക്കാറില്ല കാരണം ആ ബില്ലിൻ്റെ കാലാവധിക്ക് ശേഷം മാത്രമേ ബില്ല് ബാങ്ക് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് പണം ലഭിക്കുന്നുള്ളൂ ബാങ്കിന് അപ്പോൾ ഡേറ്റ മെച്യൂരിറ്റിയിൽ മാത്രമേ ബാങ്കിന് പണം ലഭിക്കുന്നുള്ളൂ സെ ഫോർ എക്സാമ്പിൾ മൂന്ന് മാസം മാസ കാലാവധിയുള്ളൊരു ബില്ലാണെങ്കിൽ ആ മൂന്ന് മാസം കാലാവധി കഴിഞ്ഞ് മാത്രമേ ബില്ലിൻ്റെ പണം ബാങ്കിന് ലഭിക്കുന്നുള്ളൂ ആ മൂന്ന് മാസം കാലയളവിലേക്കുള്ള പലിശ എന്ന നിലയിൽ ഒരു തുക കുറവ് വരുത്തിയിട്ടായിരിക്കും ബാങ്ക് ബില്ലിൻ്റെ ഹോൾഡർക്ക് പണം നൽകുന്നത് ആ കിഴിവ് വരുത്തുന്ന തുകയ്ക്കാണ് ഇവിടെ ഡിസ്കൗണ്ട് എന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ളൊരു തുക മാത്രമേ ബാങ്ക് നൽകിയുള്ളൂ സെ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ കേസിൽ അമ്പതിനായിരത്തിൻ്റെ ബില്ല് ഓഫ് ആണ് ഡിസ്കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ മൂന്ന് മാസ കാലാവധിയാണെങ്കിൽ ചിലപ്പോൾ രണ്ടായിരമോ രണ്ടായിരത്തഞ്ഞൂറ് രൂപയോ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അനുസരിച്ച് ബാങ്ക് ഡിസ്കൗണ്ട് ചാർജ് ചെയ്തെന്ന് വരാം അങ്ങനെ ബാങ്ക് കിഴിവ് വരുത്തിയ ഒരു തുക മാത്രമേ അവിടെ ബില്ലിൻ്റെ ഹോൾഡർക്ക് അല്ലെങ്കിൽ ഡ്രോയർക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഡിസ്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജേൽ എൻട്രീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ഡ്രോയറുടെ ബുക്കിൽ എഴുതേണ്ട ജവൽ എൻട്രീസ് എന്തൊക്കെയെന്ന് നോക്കാം സോ ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയർ വാട്ട് ആർ ദ ജൽ എൻട്രീസ് ഹിയർ റിക്യൂ സാധാരണ പോലെ തന്നെ നമുക്കറിയാം ക്രെഡിറ്റ് സൈഡ്സ് നടത്തുന്നതിൻ്റെ എൻട്രി വേണ്ടി വരും അതുപോലെ ബിൽ അക്സെപ്റ്റ് ചെയ്ത് കിട്ടുന്നതിൻ്റെ എൻട്രി വേണ്ടി വരും ഈ രണ്ട് എൻട്രീസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ ഡ്രോയറുടെ ബുക്കിൽ ആദ്യം തന്നെ ക്രെഡിറ്റ് സെയിൽസിൻ്റെ എൻട്രി എഴുതിയേണ്ടി വരും അവിടെ നമുക്കറിയാം നോർമലി എഴുതുന്ന ക്രെഡിറ്റ് സെയിൽസിൻ്റെ ആണ് നമ്മൾ എഴുതുന്നത് അപ്പോൾ ആദ്യമായിട്ട് ക്രെഡിറ്റ് സെയിൽസിൻ്റെ എൻട്രി ആയിരിക്കും ഡ്രോയർ തൻ്റെ ബുക്കിൽ എഴുതേണ്ടി വരുന്നത് അതേ തുടർന്ന് ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കിട്ടുന്ന ജനൽ എൻട്രിയും ആവശ്യമായിട്ടുണ്ട് ഈ രണ്ട് ജനൽ എൻട്രീസും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ അപ്പോൾ ഇവിടെ പുതിയതായിട്ടൊരു ജനൽ എൻട്രി വേണ്ടി വരുന്നത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന അവസരങ്ങളിലുള്ള ജനൽ എൻട്രിയാണ് ബിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ബാങ്കിൽ നിന്ന് പണം ലഭിക്കുന്നു എന്നാൽ ബില്ലിൻ്റെ മുഴുവൻ തുകയും ലഭിക്കില്ല ഒരു നിശ്ചിത തുക ഡിസ്കൗണ്ട് ആയിട്ട് ആ കാലയളവിലേക്കുള്ള പലിശ ഇനത്തിൽ ഡിസ്കൗണ്ട് ആയിട്ട് കിഴിവ് വരുത്തിയിട്ടായിരിക്കും തരിക അപ്പോൾ ബില്ല് ബാങ്കിൽ കൊടുക്കുന്നതുകൊണ്ട് ബില്ല് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വരും സോ ദ ജനൽ എൻട്രി ഫോർ ഡിസ്കൗണ്ടിങ് ഓഫ് എ ഈസ് വി ഷുഡ് ഗീവ് ഡെബിറ്റ് ടു ബോത്ത് ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ബിക്കോസ് ഡിസ്കൗണ്ട് ഈസ് ആൻ എക്സ്പെൻസ് ടു ദ ബിസിനസ് കാരണം അത്രയും തുക നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ മുൻകൂട്ടി പണം ലഭിക്കുന്നത് കൊണ്ട് ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം എന്നാൽ മുഴുവൻ തുകയും ലഭിക്കാത്തപ്പോൾ ഡിസ്കൗണ്ട് അവിടെ ഒരു എക്സ്പെൻസ് നിലയിൽ ഡെബിറ്റ് ചെയ്യണം സോ ഡെബിറ്റ് ഷുഡ് ബി ഗിവൺ ടു ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഓൾസോ ഡിസ്കൗണ്ട് അക്കൗണ്ട് റെസ്പെക്റ്റീവ് ക്രെഡിറ്റ് ഷുഡ് ബി ഗിവൺ ടു ദ ബിൽസ് റിസീബിൾ അക്കൗണ്ട് കാരണം ബില്ല് ബാങ്കിൽ കൊടുക്കുന്നു തുടർന്ന് ബാങ്കാണെന്ന് ബില്ലിന് പണം ഒപ്റ്റെയിൻ ചെയ്യുക ഡ്യൂ ഡേറ്റിൽ സോ ദ ജലൻഡറി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു ബിൽസ് റിസീവൾ അക്കൗണ്ട് അപ്പോൾ ഈ ജെവൽ എൻട്രിയാണ് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഡ്രോയർ തന്റെ ബുക്കിൽ എഴുതേണ്ടത് സോ ദ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡിസ്കൗണ്ട് അക്കൗണ്ട് ടു ബിൽസ് റിസീവൾ അക്കൗണ്ട് അപ്പോൾ ഇനി ഡ്രോയറുടെ ബുക്കിൽ ഡ്യൂ ഡേറ്റിൽ എന്തെങ്കിലും ജവൽ എൻട്രി എഴുതേണ്ടി വരുമോ ഫോർ ബിൽസ് മെറ്റോൺ മെച്ചൂരിറ്റി വാട്ട് വിൽ ബി ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ പണം ആർക്കാണ് കിട്ടുന്നത് ബാങ്കിലാണ് കിട്ടുന്നത് ഡ്രോയർ മുൻകൂട്ടി പണം വാങ്ങിക്കഴിഞ്ഞു സോ ദർ ഇസ് നോ നീഡ് ടു പാസ് എനി ജെൽ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയർ ഓൺ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി അപ്പോൾ ഫോർ ബിൽസ് മെറ്റോൺ മെച്യൂരിറ്റി ഹിയർ ദെർ ഈസ് നോ എൻട്രി റിക്വേർഡ് അപ്പോൾ ആകെ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നതിന്റെ ജെൽ എൻട്രി എഴുതി അവസാനിപ്പിക്കാം ഡ്യൂ ഡേറ്റിൽ കൃത്യമായിട്ട് ബാങ്കിന് പണം കിട്ടുന്നുവെങ്കിൽ അപ്പോൾ ഡ്യൂ ഡേറ്റിൽ ബില്ല് മെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ ബില്ലിൻ്റെ പണം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഡ്രോയർ തൻ്റെ ബുക്കിൽ പ്രത്യേകം ജേണൽ എൻട്രി ഒന്നും എഴുതേണ്ടതില്ല ദൻ വാട്ട് ആർ ദ ജേനൽ എൻട്രീസ് ടു ബി പാസ്ഡ് ഇൻ ദ ബുക്ക്സ് ഓഫ് ദ ഡ്രോയി ഡ്രോയിയുടെ ബുക്കിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എൻട്രി ആദ്യം എഴുതേണ്ടി വരും തുടർന്ന് ബിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ജേനൽ എൻട്രി എഴുതേണ്ടി വരും ഇവ രണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് അപ്പോൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജന എൻട്രി എഴുതണമോ ഡ്രോയി തൻ്റെ ബുക്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും എൻട്രി എഴുതണമോ നമുക്കറിയാം ബില്ല് ഡിസ്കൗണ്ടിങ്ങുമായിട്ട് ഒരു ബന്ധവുമില്ല ഡ്രോ ചെയ്യാതെ അറിയണമെന്നുമില്ല കാരണം ഡ്യൂ ഡേറ്റിൽ ബില്ല് പ്രസൻ്റ് ചെയ്യുമ്പോൾ പണം കൊടുക്കണമെന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ ഡ്രോയിക്കുള്ളൂ അതുകൊണ്ട് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ യാതൊരു എൻട്രിയും ഡ്രോയി തൻ്റെ ബുക്കിൽ എഴുതേണ്ട ആവശ്യമില്ല സോ ഫോർ ബിൽസ് ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്

ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റ് അടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ആ യൂഷ്വൽ എൻട്രി തന്നെയാണ് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ ഡ്യൂ ഡേറ്റ് വരെ ബില്ല് കീപ്പ് ചെയ്യുന്ന അതേ സിറ്റുവേഷനിലാണ് ഡിസ്കൗണ്ടിങ് ബില്ലിലും ഡ്രോയിയുടെ ബുക്കിൽ ജവൽ എൻട്രീസ് എഴുതേണ്ടത് അവിടെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു ജവൽ എൻട്രിയും എഴുതേണ്ട ആവശ്യമില്ല ഡ്രോയുടെ ബുക്കിൽ ഡ്യൂ ഡേറ്റിൽ പണം കൊടുക്കുന്നത് ആസ് യൂഷ്വൽ ഡ്യൂ ഡേറ്റ് വരെ കീപ്പ് ചെയ്തിട്ട് പണം കൊടുക്കുന്നതും ഒരേ ജനൽ എൻട്രി തന്നെയാണ് അപ്പോൾ ഇവിടെ ഡ്യൂ ഡേറ്റിൽ ബില്ലിന് പണം കൊടുക്കുമ്പോൾ സാധാരണ എഴുതുന്ന ജേൽ എൻട്രി തന്നെയാണ് എഴുതേണ്ടത് ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റു ബാങ്ക് അക്കൗണ്ട് എന്നുള്ള പതിവ് ജല എൻട്രി തന്നെയാണ് എഴുതേണ്ടത് അപ്പോൾ ഡിസ്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഹിൽസ്ട്രേഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഹിയർ സുഗു സോൾഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് സിക്സ്റ്റി തൗസൻഡ് ടു ഷിബി സുഗു അറുപതിനായിരം രൂപയുടെ സാധനങ്ങൾ ഷിവി എന്ന് പറയുന്ന മറ്റൊരാൾക്ക് കടമായിട്ട് വിൽക്കുന്നു ഓൺ ജാനുവരി വൺ ട്വൻ്റി ട്വൻ്റി സുഗു ഡ്രോ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അപ്പോൾ ഷിവി ഫോർ ടു മന്ത്സ് അവിടെ രണ്ട് മാസ കാലാവധിയുള്ള ബില്ല് സുഖ തയ്യാറാക്കി അത് ഷിവിക്ക് നൽകുന്നു ഷിവി അക്സെപ്റ്റ് ദ ബിൽ ആൻഡ് റിട്ടേൺഡ് ഇറ്റ് ടു സുഗു ആ ബില്ല് കൃത്യമായിട്ട് ഷിവി അക്സെപ്റ്റ് ചെയ്തിട്ട് സുഗുവിന് തിരിച്ചു കൊടുക്കുന്നു ആൻഡ് ഓൺ ജാനുവരി ഫോർ ട്വൻറ്റി ട്വൻ്റി സുഗു ഡിസ്കൗണ്ടഡ് ദ ബിൽ വിത്ത് ഹിസ് ബാങ്ക് അറ്റ് ടെൻ പെർസെൻറ്റ് പറയാനും എന്നാൽ സുഖുന് പണത്തിന് പെട്ടെന്ന് ആവശ്യം വരുന്നത് കൊണ്ട് ജനുവരി നാല് ആ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാണ് ബാങ്കിൽ കൊണ്ടുപോയി അറ്റ് ടെൻ പെർസെൻറ്റ് പറയാനും കാരണം രണ്ട് മാസം കഴിഞ്ഞിട്ടേ ബാങ്കിന് പണം കിട്ടുകയുള്ളൂ ആ രണ്ട് കാലയളവിലേക്ക് അറുപതിനായിരം രൂപയ്ക്കുള്ള പത്ത് ശതമാനം നിരക്കുള്ള പലിശ ഇനത്തിൽ ബാങ്ക് ഡിസ്കൗണ്ട് ചാർജ് ചെയ്യുന്നു ഷിവി മെറ്റീസ് അക്സെപ്റ്റൻസ് ഓൺ മെച്ചൂരിറ്റി ഡേറ്റ് ആയപ്പോൾ ബില്ലിൻ്റെ പണം ആര് കൊടുക്കുന്നു ഷിവി കൊടുക്കുന്നു റെക്കോർഡ് നെസസറി ജവൽ എൻട്രീസ് ഇൻ ദ ബുക്ക്സ് ഓഫ് ദ ഡ്രോയർ ആൻഡ് ട്രോയി ഇവിടെ സുഖുവിൻ്റെയും ഷിവിയുടെയും ബുക്കിൽ ആവശ്യമായിട്ടുള്ള ജവൽ എൻട്രീസ് എഴുതുകയാണ് വേണ്ടത് സോ ഇറ്റ് ഈസ് ദ കേസ് ഓഫ് ഡിസ്കൗണ്ടിങ് വിത്ത് ബാങ്ക് ജനുവരി നാല് രണ്ടായിരത്തി ഇരുപതിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈയൊരു ക്വസ്റ്റിനെ പ്രത്യേകത എന്തൊക്കെ ജവൽ എൻട്രീസ് ആണ് ആദ്യം ആയിട്ടുള്ള സുഗുവിൻ്റെ ബുക്കിൽ എഴുതേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ട എൻട്രീസ് ഡ്രോയർ ആയിട്ടുള്ള സുഗുവിൻ്റെ ബുക്കിലാണ് സോ ഇൻ ദ ബുക്സ് ഓഫ് സുഗു ദ ഡ്രോയർ എന്തൊക്കെ എൻട്രീസ് ആണ് അവിടെ ആവശ്യമായിട്ട് വരിക ആ ഓൾറെഡി നമുക്കറിയാം ആദ്യത്തെ രണ്ട് എൻട്രീസ് നമുക്ക് പരിചിതമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്ത കാര്യമാണ് ഇപ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നു ഷിവിക്കാണ് കടത്തിൽ സാധനങ്ങൾ വിൽക്കുന്നത് സോ വാട്ട് വിൽ ബി ദ എൻട്രി ആ ശരിയാണ് ഷിവിസ് അക്കൗണ്ട് ഡെറ്റർ സിക്സ്റ്റി തൗസൻഡ് ടു സെയിൽസ് അക്കൗണ്ട് സിക്സ്റ്റി തൗസൻഡ് അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയ എൻട്രിയാണ് ഒന്നാമത് എഴുതേണ്ടത് അതേ ഡേറ്റിൽ തന്നെ ഷിവി ബില് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നു സോ ദാ സെക്കൻഡ് ജയനൽ എൻട്രി വിൽ ബി ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കിട്ടുന്ന എൻട്രി നമുക്കറിയാം എന്തായിരുന്നു ആ എസ് ബിൽസ് റിസീവൾ അക്കൗണ്ട് ഡെറ്റർ സിക്സ്റ്റി തൗസൻഡ് ടു ഷിവിസ് അക്കൗണ്ട് സിക്സ്റ്റി തൗസൻഡ് ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കിട്ടിയതാണ് ഷെവി ബിൽ അക്സെപ്റ്റ് ചെയ്ത് സുഖുന് നൽകി അപ്പോൾ സുഖു തൻ്റെ ബുക്കിൽ എഴുതി ബിൽസ് റിസീവുകൾ അക്കൗണ്ട് ഡെറ്റർ സിക്സ്റ്റി തൗസൻഡ് ടു ഷെവിസ് അക്കൗണ്ട് സിക്സ്റ്റി തൗസൻഡ് അക്സെപ്റ്റൻസ് റിസീവ്ഡ് ഇനി ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന കേസാണ് ഡിസ്കൗണ്ട് ചെയ്യുന്ന ഡേറ്റ് നമുക്കറിയാം നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഡേറ്റിൽ ഡ്രോയർ തൻ്റെ ബുക്കിൽ എഴുതേണ്ടത് എന്താണ് ആ രണ്ട് അക്കൗണ്ടുകൾക്ക് ഡെബിറ്റ് കൊടുക്കണം നമുക്കറിയാം അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരും എന്നാൽ ഡിസ്കൗണ്ട് റെസ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യണം അപ്പോൾ ബാങ്ക് അക്കൗണ്ടിനും ഡിസ്കൗണ്ട് അക്കൗണ്ടിനും ഡെബിറ്റ് കൊടുക്കണം ഇവിടെ എത്രയാണ് ഡിസ്കൗണ്ട് ബാങ്കിൽ നിന്ന് എത്ര രൂപയാണ് നമുക്ക് ലഭിക്കുക ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ളതൊക്കെയാണ് കിട്ടുക അപ്പോൾ ഡിസ്കൗണ്ട് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക നിങ്ങൾക്ക് അപ്പോൾ സിക്സ്റ്റി തൗസൻഡിന് ടെൻ പെർസെൻറ്റ് വെച്ചിട്ട് രണ്ട് മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഡിസ്കൗണ്ട് ആയിട്ട് ബാങ്ക് ഈടാക്കുന്നത് അപ്പോൾ അറുപതിനായിരം ഇൻറ്റു ടെൻ പെർസെൻറ്റ് ടെൻ ബൈ ഹൺഡ്രഡ് ഇൻറ്റു രണ്ട് മാസം എന്ന് പറയുമ്പോൾ ടു ബൈ ട്വൽവ് അപ്പോൾ സിക്സ്റ്റി തൗസൻഡ് ഇൻറ്റു ടെൻ പെർസെൻറ്റ് ഇൻറ്റു ടു ബൈ ട്വൽവാണ് ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയല്ലോ ആ യെസ് ആയിരം രൂപയാണ് അവിടെ ഡിസ്കൗണ്ട് ബാങ്ക് ചാർജ് ചെയ്യുക അപ്പോൾ എത്ര രൂപ കിട്ടും ഇവിടെ എത്ര രൂപയാണ് ലഭിക്കുക ആ ആയിരം രൂപ കുറച്ച് അമ്പത്തൊമ്പതിനായിരം രൂപയായിരിക്കും ബാങ്ക് നൽകുക സോ ദ ജനൽ എൻട്രി വിൽ ബി ഏത് ഡേറ്റിലാണ് ജേണൽ എൻട്രി എഴുതേണ്ടത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ കാരണം ഡിസ്കൗണ്ട് ചെയ്യുന്ന ഡേറ്റിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഫിഫ്റ്റി നയൻ തൗസൻ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ തൗസൻ്റ് ടു ബിൽസ് റിസീവൾ അക്കൗണ്ട് സിക്സ്റ്റി തൗസൻഡ് ഞാൻ എഴുതാം ബിൽ ഡിസ്കൗണ്ട് ആറ്റ് ടെൻ പെർസെൻറ്റ് പറയാനാം പ്രതിവർഷം പത്ത് ശതമാനം പലിശ നിരക്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ജല എൻട്രി മാത്രമാണ് പ്രത്യേകമായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് സോ ദ ജൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് അറ്റർ ഫിഫ്റ്റി നയൻ തൗസൻഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ തൗസൻഡ് ടു ബിൽസ് റിസീവൾ അക്കൗണ്ട് സിക്സ്റ്റി തൗസൻഡ് ഈ സമയത്ത് ഷിവിയുടെ ബുക്കിൽ എന്തൊക്കെ എൻട്രീസാണ് എഴുതേണ്ടത് ഷിവിയുടെ ബുക്കിൽ എഴുതേണ്ട എൻട്രീസ് കൂടി നമുക്ക് നോക്കാം ഇവിടെ ഷിവി ഡ്രോയി ആണ് ഡ്രോയിയുടെ ബുക്കിൽ എന്തൊക്കെ എൻട്രീസ് ആണ് എഴുതേണ്ടി വരിക ആദ്യമായിട്ട് നമുക്കറിയാം ക്രെഡിറ്റ് പർച്ചേയ്സിൻ്റെ എൻട്രി ആണ് വേണ്ടി വരിക ക്രെഡിറ്റ് പർച്ചേയ്സ് നടത്തേണ്ട എൻട്രി എന്താണ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ജെൽ എൻട്രിയാണ് ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്നതിൻ്റെ എൻട്രി ആ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ സിക്സ്റ്റി തൗസൻഡ് ടു സുഗൂസ് അക്കൗണ്ട് സിക്സ്റ്റി തൗസൻഡ് ക്രെഡിറ്റ് പർച്ചേസ് നടത്തി ഷിവിയുടെ ബുക്കിൽ ആദ്യം എഴുതേണ്ട എൻട്രി ആണ് ക്രെഡിറ്റ് പർച്ചേസിൻ്റെ ജെൽ എൻട്രി പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ സിക്സ്റ്റി തൗസൻഡ് ടു സുഗൂസ് അക്കൗണ്ട് സിക്സ്റ്റി തൗസൻഡ് തുടർന്ന് ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്കറിയാം ഒരു ബാധ്യതയുണ്ടാകുന്നു അവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ബാധ്യത ബിൽസ് പേയബിൾ എന്നുള്ള ബാധ്യതയായി മാറുന്നു ബിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എഴുതേണ്ട എൻട്രി എന്തായിരുന്നു ആ എസ് സുഗൂസ് അക്കൗണ്ട് ഡേറ്റ സിക്സ്റ്റി തൗസൻഡ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് സിക്സ്റ്റി തൗസൻഡ് ബിൽ അക്സെപ്റ്റഡ് ആൻഡ് റിട്ടേൺഡ് ദെൻ അഗെയിൻ നമുക്കറിയാം ഈ കേസിൽ ഡിസ്കൗണ്ടിങ്ങിൻ്റെ എൻട്രി എഴുതണോ വേണ്ട കാരണം ഡിസ്കൗണ്ടിങ് ഡ്രോയെ ബാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഡ്രോയിടെ ബുക്കിൽ ഡിസ്കൗണ്ടിങ്ങിൻ്റെ കാര്യം എഴുതണ്ട എന്നാൽ ഡ്യൂ ഡേറ്റിൽ ബില്ലിൻ്റെ പണം കൊടുക്കുന്നത് പതിപോലെ എഴുതണം ഡ്യൂ ഡേറ്റ് എന്താണ് ആ യെസ് രണ്ട് മാസവും മൂന്ന് ദിവസവും കഴിയുമ്പോൾ അപ്പോൾ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപതാണ് ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് ആണ് അന്ന് പണം കൊടുക്കണം പണം ബാങ്കിലാണ് കൊടുക്കുന്നത് സോ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ സിക്സ്റ്റി തൗസൻഡ് ടു ബാങ്ക് അക്കൗണ്ട് സിക്സ്റ്റി തൗസൻഡ് ബിൽ ഡ്യൂലി മെറ്റ് ഓൺ മെച്ചൂരിറ്റി അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഡ്യൂ ഡേറ്റിൽ ബാങ്കാണ് പണം ഒപ്റ്റെയിൻ ചെയ്യുന്നത് ബാങ്കിലാണ് പണം ഡ്രോയിടെ അടുത്തുനിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് പണം കിട്ടുന്ന കാര്യം മാത്രം ഡ്രോയർ തൻ്റെ ബുക്കിൽ എഴുതേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഡ്രോയി ഡിസ്കൗണ്ടിങ്ങിൻ്റെ ജവലൻട്രി എഴുതേണ്ട ആവശ്യമില്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ പ്രോബ്ലംസ് ഇത്തരത്തിലുള്ള എക്സാമ്പിൾസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ആ രീതിയിൽ മാത്രമേ പരീക്ഷയ്ക്ക് കൂടുതൽ വേഗത്തിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു അസൈൻമെൻറ്റ് കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അസൈൻമെൻ്റ് ഒന്ന് നിങ്ങൾക്ക് എഴുതിയെടുക്കാം ഈ അസൈൻമെൻറ്റിൽ മിസ്റ്റർ അലക്സ് സോൾഡ് ഗുഡ്സ് വെർത്ത് റുപ്പീസ് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഓൺ ക്രെഡിറ്റ് ടു ബിന്ദു ഓൺ വൺ വൺ ട്വൻറ്റി ട്വൻ്റി അപ്പോൾ ഇവിടെ അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബിന്ദു എന്ന് പറയുന്ന മറ്റൊരാൾക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ സാധനങ്ങൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ വിൽപ്പന നടത്തുകയാണ് അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് അലക്സ് എന്ന് പറയുന്ന ആളാണ് ക്രെഡിറ്റ് സെയിൽസ് നടത്തുന്നത് അത് ബിന്ദുവിനാണ് വിൽക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയുടേത് ഓൺ ദ സെയിം ഡേറ്റ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വാസ് ഡ്രോൺ ഫോർ ദ എമൗണ്ട് ഈ തുകയ്ക്കുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അവിടെ അലക്സ് തയ്യാറാക്കുന്നു ഹാവിങ് എ മെച്ചൂരിറ്റി പീരീഡ് ഓഫ് ത്രീ മന്ത്സ് മൂന്ന് മാസ കാലയളവാണ് ആ ബില്ലിൻ്റെ മെച്ൂരിറ്റി ഉള്ളത് ആഫ്റ്റർ അക്സെപ്റ്റിങ് ബിൽ ബിന്ദു റിട്ടേൺ ഇറ്റ് ടു അലക്സ് അപ്പോൾ ബില്ല് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് അലക്സിന് ബിന്ദു ബില്ല് കൈമാറുകയാണ് ഓൺ ട്വൽ വൺ ട്വൻറ്റി ട്വൻറ്റി ഏതാനും ദിവസം കഴിയുമ്പോൾ അതായത് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ അലക്സ് ഡിസ്കൗണ്ട് ദ ബിൽ വിത്ത് ഈസ് ബാങ്ക് ആൻഡ് റിസീവ്ഡ് റുപ്പീസ് ട്വൻറ്റി ഫോർ തൗസൻഡ് ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ട് ഇരുപത്തിനാലായിരം കിട്ടുന്നു പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ അലക്സ് പണം പെട്ടെന്ന് ആവശ്യമുള്ളത് കൊണ്ട് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്നു ഇരുപത്തിനാലായിരം ഇരുപത്തയ്യായിരം രൂപയുടെ ബില്ലിൽ ആയിരം രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ഇരുപത്തിനാലായിരം രൂപ കിട്ടുന്നു ഓൺ ദ ഡേറ്റ് ഓഫ് മെച്ചൂരിറ്റി ദ ബില്ല് വാസ്

ആദ്യമായിട്ട് ബില്ല് ഇടപാട് നടത്തുന്നതിന് മുന്നേ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്നുണ്ട് അപ്പോൾ അലക്സിന്റെ ബുക്കിൽ എഴുതുമ്പോൾ ആദ്യം ഇരുപത്തയ്യായിരം രൂപയുടെ സാധനങ്ങൾ ബിന്ദുവിന് കടത്തിൽ വിൽക്കുന്ന എൻട്രി എഴുതണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണത് തുടർന്ന് അതേ ഡേറ്റിൽ തന്നെ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കിട്ടുന്നതായിട്ട് കാണിക്കണം ദെൻ മൂന്നാമത്തെ ജല എൻട്രി ആവശ്യമായിട്ടുള്ളത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ ബില്ല് അലക്സ് ഡിസ്കൗണ്ട് ചെയ്യുന്നു നമുക്കറിയാം ബാങ്ക് അക്കൗണ്ടിനും ഡിസ്കൗണ്ട് അക്കൗണ്ടിനും ഡെബിറ്റ് കൊടുക്കണം ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇരുപത്തിനാലായിരം വരും ആയിരം രൂപ ഡിസ്കൗണ്ട് നമുക്ക് എക്സ്പെൻഡ് ഡെബിറ്റ് ചെയ്യണം അതിന് ഇരുപത്തയ്യായിരം രൂപയുടെ ബില്ല് ക്യാൻസൽ ചെയ്യുന്നു എന്നാലിവിടെ മൂന്ന് ജാലൽ എൻട്രീസ് മാത്രമേ ആവശ്യമുള്ളൂ ഡ്യൂ ഡേറ്റിൽ പണം ബാങ്കാണ് വാങ്ങുന്നത് അതുകൊണ്ട് അവിടെ അലക്സിൻ്റെ ബുക്കിൽ ജലെൻട്രി ഒന്നും എഴുതേണ്ട ആവശ്യമില്ല തുടർന്ന് ബിന്ദുവിൻ്റെ ബുക്കിലാണ് ജലെൻട്രീസ് നമ്മൾ എഴുതേണ്ടത് ബിന്ദുവിൻ്റെ ബുക്കിൽ ജലെൻട്രീസ് എഴുതുമ്പോൾ ആദ്യം ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എൻട്രി എഴുതണം ഇരുപത്തയ്യായിരം രൂപയുടെ സാധനങ്ങൾ കടത്തിൽ അലക്സിന് വിൽക്കുന്നു ദെൻ അതേ തുടർന്ന് രണ്ടാമതായിട്ട് ബിൽ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു ദെൻ നമുക്കറിയാം ഡിസ്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ബിന്ദുവിൻ്റെ ബുക്കിൽ ഒന്നും തന്നെ ജെൽ എൻട്രീസ് എഴുതേണ്ടതില്ല കാരണം അലക്സിൻ്റെ ബുക്കിൽ മാത്രമേ അവിടെ ഡ്രോയറുടെ ബുക്കിൽ മാത്രമേ ഡിസ്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ജല എൻട്രീസ് എഴുതേണ്ടതുള്ളൂ അതുകൊണ്ട് മൂന്നാമത്തെ ജല എഴുതേണ്ടത് ബിന്ദുൻ്റെ ബുക്കിലെ മൂന്നാമത്തെ ജല എന്ന് പറയുന്നത് ഡ്യൂ ഡേറ്റിൽ ബില്ലിൻ്റെ പണം കൊടുക്കുന്നതാണ് അപ്പോൾ ഡ്യൂ ഡേറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം ഇവിടെ നമുക്കറിയാം ത്രീ മന്ത്സ് ആണ് വൺ വൺ ട്വൻറ്റി ട്വൻറ്റി ആണ് ഡ്യൂ ഡേ അതിൻ്റെ ഡേറ്റ് ഓഫ് ഡ്രോയിങ് എന്ന് പറയുന്നത് ബില്ല് തയ്യാറാക്കിയ ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് മാസം കാലയളവാണ് മൂന്ന് മാസവും മൂന്ന് ദിവസവും കഴിയുമ്പോൾ ആ ഡ്യൂ ഡേറ്റ് കണ്ടെത്തുക ആ ഡ്യൂ ഡേറ്റിൽ ബില്ലിൻ്റെ പണം കൊടുക്കുന്നതായിട്ട് രേഖപ്പെടുത്തുന്നു അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ വേഗത്തിൽ തന്നെ ചെയ്ത് ബന്ധപ്പെട്ട ടീച്ചേഴ്സിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് കൂടുതൽ പ്രോബ്ലംസ് ഇത്തരത്തിലുള്ള കൂടുതൽ കൂടുതൽ കേസസ് എടുത്തിട്ട് നിങ്ങൾ ജനലൈസ് ചെയ്ത് പഠിക്കുക കാരണം പതിവായിട്ട് അഞ്ചു മാർക്കിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ട എൻട്രീസ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിടാ താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്